എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? നമ്മൾ പല ഗ്രേഡിംഗ് നമ്മൾ കേട്ടു, ഏതുതരം ട്രീറ്റ്മെന്റ് ആണ് ഈ രോഗത്തിനുള്ളത്? അപ്പം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക്കലി ലൈഫ് സ്റ്റൈലാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. ഇപ്പം ഫാറ്റി ലിവർ എന്ന് കണ്ടുപിടിച്ചാൽ ആ പുള്ളിക്ക് അല്ലെ ആ പേഷ്യന്റിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് ഈസ് ദ റീസൺ നോക്കണം. ഇപ്പം വണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ തന്നെ പറയും. ഒരു 5-10% ഓഫ് അപ്പോഴത്തെ ആ ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ യു ക്യാൻ റിവേഴ്സ് ഇറ്റ് ബാക്ക്. ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി ഇറ്റ് ക്യാൻ ഗോ ബാക്ക് ടു നോർമൽ ലിവർ. 5-10% അപ്പുറത്തെ ടോട്ടൽ ബോഡി വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ അത് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക്, സപ്പോസ് യു ആർ ഹാവിംഗ് എ ബ്ലഡ് പ്രഷർ പ്രോബ്ലം അല്ലെങ്കിൽ ഷുഗർ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനത്തെയുള്ള ആൾക്കാർ അവരുടെ ആ പ്രോബ്ലംസ് എല്ലാം കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു ലിവറിന്റെ ആ ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ യു ക്യാൻ അറ്റ്ലീസ്റ്റ് ബ്രിങ് ഇറ്റ് സംവെയർ ടു യുവർ നോർമൽ സൈഡ് കൊണ്ടുവരാം. പിന്നുള്ളത് ഈ മെഡിസിൻസ് അനാവശ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്, സം ഓഫ് ദം ടേക്ക് വൈറ്റമിൻസ് മിനറൽസ് ഈവൻ, അതുപോലും നമ്മൾ നോർമൽ ഫോമിൽ എടുക്കാൻ നോക്കണം. മിക്ക ആൾക്കാർക്കും മടിയാണ് ഇതൊക്കെ വാങ്ങിച്ചു എടുക്കുന്നത്. എക്സാക്ട്ലി, അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതിന്റെ പ്രോബ്ലം. കാരണം ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ടൈം ഇല്ല, അവർക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ ദേ ഡിപെൻഡ് ഓൺ സപ്ലിമെന്റ്സ് ആൻഡ് ദേ ഓൾസോ ഡു ഡയറ്റിംഗ്. സോ ദേ ഡോണ്ട് വാണ്ട് ടു മിസ് ഔട്ട് ആ ഒരു സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു മിനറൽസ് മിസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗുളിയം വരും. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഗുളികളെല്ലാം പോകുന്നത് നമ്മുടെ ലിവറിന്റെ കൂടെയാണ്. അപ്പൊ ദേർ ഇസ് എ ബൈപാസ് എഫക്ട്. അപ്പൊ ആ ഈ കെമിക്കൽസ് എല്ലാം നമ്മൾ കഴിക്കുന്നതൊക്കെ ഇറ്റ് ഗോസ് ത്രൂ ദ ലിവർ ആൻഡ് ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി കോസ് ഹാം ടു ദ ലിവർ. അത് കൂടാതെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് പറയാനായിട്ട് ഒരു ഫാറ്റി ലിവറിന്റെ ഒരു കോസ് എന്ന് പറയാനായിട്ട് നമ്മുടെ റാപ്പിഡ് വെയിറ്റ് ലോസ്. ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഞാൻ ഇന്ന് തൊട്ട് ഓടാൻ തുടങ്ങുക, ഞാൻ ഇന്ന് തൊട്ട് എല്ലാം ചെയ്യുക, ഡയറ്റിംഗ് എക്സസൈസ് കംപ്ലീറ്റ് ന്യൂ ഇയർ റെസൊല്യൂഷൻ, അത് കഴിഞ്ഞ് ഒരു പെട്ടെന്ന് ഒരു 5 kilo 10 kilo കുറയ്ക്കും. വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഈ ഒരു ലിവറിന്റെ ഒരു പ്രോബ്ലംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. റാപ്പിഡ് വെയിറ്റ് ലോസ്, നമ്മൾ വെയിറ്റ് കുറയ്ക്കണം, പക്ഷെ ഒറ്റയടിക്ക് വെയിറ്റ് കുറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ തിരിച്ച് 10 kilo കൂടിയാൽ 15 kilo കൂടിയാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഹാസ് അഡ്വേഴ്സ് എഫക്ട്സ് ഫോർ ദ ലിവർ. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ട്രെസ് ലെവൽസ്, നമ്മുടെ സോഡ ഡ്രിങ്ക്സ് ഷുഗറി ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ദീസ് ആർ ഓൾ ബാഡ് ഫോർ ദ ലിവർ. കാരണം ഇതെല്ലാം ബൈപാസ് ചെയ്യുന്നത് ലിവറിൽ കൂടാണ്. ലിവർ ഇസ് ലൈക്ക് ആസ് യു ടോൾഡ്, ലിവർ വലിയൊരു ഓർഗൻ ആണ്, മെയിൻ ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ് നമ്മുടെ ബോഡിയുടെ. അപ്പം മിക്ക സാധനങ്ങളും നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ആ ഒരു മെറ്റബോളൈസ് ചെയ്യുന്നത്, അതിന്റെ വേറൊരു ഫോമിലാക്കുന്നത് അല്ലെങ്കിൽ ബോഡിയുടെ പുറത്തിറക്കാനുള്ള ഒരു ഫോം ആക്കുന്നത് ലിവറാണ്. അപ്പം ലിവറിന് നമ്മൾ വലിയൊരു ലോഡ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതെല്ലാം, ലോട്ട് ഓഫ് യു ഹിയർ നമ്മുടെ സ്റ്റോറീസ് അല്ലേ, ഫെർട്ടിലൈസേഴ്സ്, അതെല്ലാം നമ്മൾ കഴിക്കുന്നതെല്ലാം ഈ ലിവറിൽ കൂടെ പോകുന്നത്. അപ്പം നമ്മൾ അറിയാതെ തന്നെ കുറെ ലോഡ് നമ്മൾ ലിവറിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് പിന്നെ ആൾക്കാർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു, സ്മോക്കിംഗ്, ഈ ഷുഗറി ഡ്രിങ്ക്സ്, കൊളസ്ട്രോൾ, ഫാറ്റ് ഫുഡ്സ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം ലിവർ ഇസ് ടേക്കിംഗ് എ ബിഗ് ലോഡ് ഓഫ് അവർ ഡെയിലി കോൺസിക്വൻസ്. അതെ, ഡെയിലി അബ്യൂസ്, കറക്റ്റ്. അപ്പം ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ ലിവർ. കാരണം നമ്മുടെ ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നാളും നമുക്ക് കൂടുതൽ ജീവനോടെ ഇരിക്കാൻ പറ്റും. ഡോക്ടർ, മറ്റൊരു കാര്യം, ലൈഫ് സ്റ്റൈലിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, ബട്ട് ജനറ്റിക്കലി ഇത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണോ? തീർച്ചയായിട്ടും അതിനിപ്പം സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ദാറ്റ് കണ്ടീഷൻ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മുടെ ജീവിതശൈലി മോശമായതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു കാരണം. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എ ജനറ്റിക് ഫാക്ടർ. ഇപ്പം ജനറ്റിക് ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് തന്നേക്കുന്നതാണ്, അവിടുന്ന് മുകളിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നേക്കുന്നതാണ്. അപ്പം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ എൻവയൺമെന്റ് ഫാക്ടേഴ്സ്, നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ലിമിറ്റ് വരെയൊക്കെ നമുക്കിത് തടയാനും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ തന്നെ അത് പറ്റുമത്. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം, ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ട് അല്ലെങ്കിൽ ഐ ഫീൽ ഐ ഹാവ് ഇറ്റ് എന്ന് തോന്നുമ്പം ഏത് ഡോക്ടറിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഫിസിഷ്യനെ ആണോ അതോ ആരെയാണ്? തീർച്ചയായിട്ടും. അപ്പം നമ്മളിപ്പം സാധാരണ രീതിയിൽ ഇത് കണ്ടുപിടിക്കുന്നത് ആരെങ്കിലും ഒരു ഒരു ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ ആരെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും ചെക്കപ്പ് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെഫിനറ്റ്ലി ആ ഡോക്ടറിനെ മിക്കവാറും അഡ്വൈസ് ചെയ്യും സ്റ്റേജ് അനുസരിച്ചിട്ട്. ഇഫ് ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റേജ്, ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഡയറ്റിംഗ് ആൻഡ് എക്സസൈസേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ അത് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ്, ഇപ്പം ഗ്രേഡ് 3, ഗ്രേഡ് 4 സിവിയർ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു ഗോ ടു എ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹെപ്പറ്റോളജിസ്റ്റ്, ലിവറിന്റെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പം ഹി മസ്റ്റ് ഡെഫിനറ്റ്ലി ഗോ അങ്ങനത്തെ ഒരാളുടെ ഒരു ഒരു മെഡിക്കൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തേടിയാലേ പറ്റുള്ളൂ. കാരണം ദെൻ ഹി ഈസ് ഗോയിങ് ഇൻ ടു ആ ഒരു നാഷ് അല്ലെങ്കിൽ പിന്നെ അത് ലിവർ സിറോസിസ് ആയിട്ട് മാറും. അപ്പം അതിന് മുമ്പേ
അവിടെ എത്തുന്നതിന് മുൻപേ നമുക്ക് ആ രോഗിയെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഇപ്പം ഈ ഒരു ഫാറ്റി ലിവറും ഉണ്ട്, ലിവറിന് ഓബ്വിയസ്ലി ഡാമേജ് ഉണ്ട്, ബട്ട് which other parts of the body is damaged because of fatty liver? Fatty liver nu parayumbam nan parna pole fat liver ne porthu odiyum, same situation mattulla organs il ellam idu thane nadakkunnu. Okay, appo nammal kadikkunna food inde aa oru fat nammude body ide evade poyum nammude adiyum deposit cheyyum. Appam pancreas nu pole nammude insulin therna granthiyanu. So avade poi deposit cheyumbo namukku pancreas functions low aagum, you can have diabetes allengil amate indigestion malabsorption problems, spleen, kidneys, appo ella avayangalum idu affect cheyunana aa oru deposit undu alle fat deposit undu. Okay, so specifically fatty liver nu parayanayittu nammude aa oru fatty nammude ee metabolism nammude ee kazhikkunna marunnalum adella nammude ee metabolism cheynathu liver aanu. ഡെഫിനറ്റ്ലി ആ മെറ്റബോളൈസേഷൻ കുറഞ്ഞുമ്പം നമ്മുടെ അതിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മരുന്നുകളുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ മരുന്നിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടുതൽ നമുക്ക് വരും. ആ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്ന് അത് ബോഡിയിൽ നിന്ന് പോയില്ലെങ്കിൽ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. അപ്പം ഡെഫിനറ്റ്ലി വി ഹാവ് ദ കോൺസിക്വൻസസ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസിക്വൻസസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ലിവർ ഇസ് ക്യാൻ ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു കിഡ്നി ഓൾസോ. അപ്പം കിഡ്നിക്കും തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ഷീണം വരാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. ചെയിൻ എഫക്ട് പോലെ പല പല ഓർഗൻസിനെ ഇത് എഫക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോ മെനി തിങ്സ്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ലിവർ അല്ലെങ്കിൽ ലിവർ മാത്രമല്ല അല്ലെ കണ്ണ് മാത്രമല്ല അല്ല അവരെല്ലാം ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ നമ്മളെ ഒന്നുമല്ല. ദ ആർ വർക്കിംഗ് ഇൻ എ ഹാർമണി. അപ്പൊ ഇത് ഈ ഓർഗൻസ് എല്ലാം ആ ഒത്തൊരുമിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പം ജീവിച്ച് ആ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരെണ്ണം തകരാറിലായാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്ട് ദ ഹോൾ ബോഡി. എക്സാക്ട്.